ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മീനിങ് ആൻഡ് ഡിഫിനേഷൻ ഓഫ് ആണ് ആ ഭാഗ്യം ഒന്ന് അല്ലെങ്കിൽ പാർട്ട് ഒന്ന് കാണാത്തവരൊന്ന് ജസ്റ്റ് പോയി കാണുക എന്നാൽ മാത്രമാണ് എൻ്റെ മുമ്പുള്ള ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഇത് പാർട്ട് ടു ആണ് അപ്പം നമ്മൾ ഇന്ന് മീനിങ് ആൻഡ് ഡിഫിനേഷനില് മൂന്ന് പേ തിയറിയാണ് അടിസ്ഥാനപ്പെടുത്തി നോക്കുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ ഫോർട്ടിനൈൻ്റെ ബാങ്കിന്റെ മീനിങ്ങും ഡിഫിനിഷനും അല്ലെങ്കിൽ കോദറിന്റെ അല്ലെങ്കിൽ ജോൺ പഗറ്റിൻ്റെ ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ പ്രധാനമായും ബാങ്കിങ് റെഗുലേഷൻ ആ നയൻറ്റീൻ ഫോർട്ടി നയൻ്റെ എന്തായാലും പഠിച്ചിരിക്കണം പിന്നെ കോദറിനെയും കൂടി നമ്മൾ എക്സ്ട്രാ ഒന്ന് പഠിച്ചിരിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും നമുക്ക് കുറച്ചുകൂടി മാർക്കൊക്കെ റേസ് ചെയ്യാൻ പറ്റുന്നതിന് രണ്ടും കൂടി ഇതുവൊക്കെ ചോദിക്കണമെങ്കിൽ പിന്നെ പഠിക്കാൻ പറ്റുന്നവർ ജോൺ പെഗറ്റിൻ്റെയും കൂടി പഠിക്കുവാണെങ്കിൽ മാർക്ക് കുറച്ചുകൂടി സ്കോർ ചെയ്യും കേട്ടോ എന്നിരിക്കും പഠിക്കാൻ പറ്റില്ലാത്തവരൊക്കെ ഒത്തിരി ലോങ് ആണ് ടഫാണ് തോന്നുന്നവർക്ക് ആയിരത്തി രണ്ട് വിഷയം പഠിച്ചാലും മതി ആയിരത്തി ഒന്നായി പഠിക്കണം ബാങ്കിങ് റെഗുലേഷൻ ആ നയൻറ്റീൻ ഫോർട്ടി നയൻ്റെ തേരി നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം കോതറിൻ്റെ ഇതും നമ്മൾ പഠിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാലും നമുക്ക് നമുക്ക് കിട്ടും അതുപോലെ ഈ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു വേൾഡ് പോലും തെറ്റാതെ തന്നെ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് മാർക്ക് കിട്ടുകയുള്ളൂ കാരണം തേരി സബ്ജെക്റ്റുകൾ അല്ലെങ്കിൽ ഡിഫേഷൻ ഒരു തേരി നേരത്തെ കണ്ടുപിടിച്ച ഡിഫേഷനൊക്കെ നമ്മൾ ആൻസർ ചെയ്യുമ്പം നമ്മുടെ ഓൺ വെൻറ്റ്സിന് ഉത്തരം എഴുതാൻ പറ്റില്ല ആൻസർ ചെയ്യാൻ പറ്റില്ല പരീക്ഷയ്ക്ക് അപ്പം നമ്മൾ ഇതിൽ പറഞ്ഞേക്കണ പോലെ തന്നെയാണ് ഏതാ അപ്പം നമ്മൾ ആദ്യം തന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ ഡിഫൈം ബാങ്കിങ് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആദ്യം നോക്കാം അല്ലെ അപ്പം ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഡിപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദ പബ്ലിക് റേപ്പേബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് ആൻഡ് വിഡ്രോവബിൾ ബൈ ചെക്ക് ർവൈസ് എന്നാണ് അപ്പം നമ്മളിത് ഡെഫിനേഷൻ ആക്കി ആകുമ്പം നമുക്ക് പഠിക്കാൻ ടഫാണെങ്കിൽ ഇത് പാട്ട് പാട്ടായിട്ട് തിരിച്ചു പഠിക്കുക അതാണ് ഞാനിവിടെ വരയിട്ടെങ്ങനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് പെൻസിലോട് വരച്ചിട്ടുണ്ട് അപ്പം അസ്പേറ്റിങ് ഫോർ ദ പർപ്പസ് ഓഫ് ലർണിങ് അത്ര പഠിക്കുക ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ഓഫ് മണി അത്ര ഭാഗം ഫ്രം ദ പബ്ലിക് അടുത്ത ഭാഗം അടുത്ത റീപേബിൾ ഓൺ ഡിമാൻഡ്

അപ്പൊ ഈ നമുക്കറിയാം ബാങ്ക് എന്ന് പറയുന്നത് നമ്മൾ പൈസ ഉള്ളത് അല്ലെങ്കിൽ പൈസ ആരെങ്കിലും ബാങ്കിൽ കൊണ്ടുവിടുന്നു ആ പൈസ ആവശ്യക്കാർക്ക് നിശ്ചയ ഇൻട്രസ്റ്റ് ഈടാക്കി ബാങ്കുകൾ മറിച്ചു കൊടുക്കുന്നു ഈ മണി ലെൻഡേഴ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു ആൻസസ്റ്ററിനെ കുറിച്ചൊക്കെ അപ്പോൾ അതിൽ സെക്കൻഡ് സ്റ്റേജായ മണി ലെൻഡർ അതുപോലെ തന്നെയാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത് അസ്പെറ്റിങ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദ പബ്ലിക് റേപ്പബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് ആൻഡ് വിഡ്രോ ബൈ ചെക്ക് ഇപ്പം നമ്മളൊരു പൈസ ബാങ്കിൽ ബാങ്കിട്ടേക്കും നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ ഡിമാൻഡ് മൂലം നമുക്ക് പൈസ എടുക്കാം അല്ലെങ്കിൽ തിരിച്ചടി എടുത്ത പൈസ തിരിച്ചടിക്കാം അല്ലെങ്കിൽ നമ്മൾ ചെക്ക് വരി നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും പൈസയൊക്കെ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു നമ്മളെ എ ടി എം കാർഡ് അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാം അല്ലേ അതുപോലെ തന്നെ നമ്മളെ കോതർ പറഞ്ഞേക്കണേ മണി കാലക്ട് ചെയ്യുന്നു എവിടെന്നാ സ്പെയർ ഹു ആർ സേവിങ് ഇറ്റ് സേവ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ സേവ് ചെയ്യാൻ വേണ്ടി ബാങ്ക് അക്കൗണ്ട് കിട്ടുന്നു അത് നമ്മൾ കളിച്ചു ഉദ്ദേശിക്കുന്നു ഔട്ട് ഓഫ് ദെയർ ഇൻകം എവിടെ നിന്നാണ് അവരുടെ ഇൻകം ഇന്ന് അവരുടെ ഇനിന്നാണുള്ള അവർക്കത് സേവ് ചെയ്യാനുള്ള മണി കിട്ടുകയുള്ളൂ അല്ലാതെ മരുത്ത് കുറിക്കാതൊന്നും പണം ഉണ്ടാവില്ല അപ്പം അവരുടെ ഇൻകം സേവ് ചെയ്യാനനുസരിച്ച് ബാങ്ക് അക്കൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു ആ പൈസ ഇറ്റ് ലെൻസ് ദിസ് മണി ടു ദോ സൂ റെക്കോർഡ് ആർക്കാണ് ആവശ്യം അവർക്കത് ബാങ്കുകാർ കൊടുക്കുന്നു ലോണൊക്കെ ആയിട്ട് ഇനി നമുക്ക് ജോൺ പാക്കറ്റിന്റെ ആണ് നോക്കാനുള്ളത് ഒരാൾക്ക് ഒരു ബാങ്കർ ആവില്ല ഇതൊന്നും ഇല്ലാതെ ഒരു ബാങ്കർ ആവാൻ പറ്റില്ല എന്ന് ഒന്നാമത് ടേക്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട് ഡിപ്പോസിറ്റ് അക്കൗണ്ട് ഇല്ലാതെ ടേക്ക് അക്കൗണ്ട് അക്കൗണ്ട് ഇല്ലാതെ ഇഷ്യൂ ആൻഡ് പേ ചെക്ക് ചെക്ക് ക്രോസ് ആൻഡ് അൺക്രോസ്ഡ് ഫോൾസ് കസ്റ്റമർ ഇതൊന്നുമില്ല ഹു ഡസ് നോട്ട് ഇതൊന്നുമില്ലാതെ ഒരു ബാങ്കർ ആവാൻ സാധ്യമല്ല ഇത് നോക്കുമ്പോൾ നമുക്ക് ഈസിയാണ് തോന്നും പക്ഷെ ഇതിന് കഴിഞ്ഞു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തിയറി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ ഫോർട്ടിനൈൻ കാരണം ഇതിനടിസ്ഥാനപ്പെടുത്തിയാണ് ബാങ്കുകളെല്ലാം പ്രവർത്തിക്കുന്നത് അപ്പൊ മറ്റേ എല്ലാം മറ്റു ഓതേഴ്സ് രൂപീകരിക്കുന്ന അല്ലെങ്കിൽ കണ്ടെത്തിയ തിയറികളാണ് അതിനും കുറച്ചു അനു ഇത് രണ്ടിനും അനുയോജ്യമായിട്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ നല്ലത് പിന്നെ ഓദറിന്റെ നമുക്ക് പഠിച്ചു നോക്കി എസ് ഐ കെയ്തു നല്ല മാർക്ക് കിട്ടും ഇതും കൂടി നമ്മൾ മൂന്നും പേരുടെയും ചേർത്ത് എതാം പറ്റുന്നവർക്ക് ചേർത്ത് എതാം എല്ലാത്തരും ഈ രണ്ടെണ്ണം പഠിച്ചു വെച്ചാലും മതി കേട്ടോ അപ്പം ആദ്യമേ കണ്ടത് നിങ്ങൾ സ്ക്രീൻ സേവ് ചെയ്തിട്ട് അത് എഴുതിയെടുക്കുക നോട്ടൊക്കെ ചെയ്യുക നല്ലതാണ് അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ നോട്ടായാലും ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ അപ്പൊ ഇതാണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഈ ഭാഗത്ത് ഇനി നമുക്ക് അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ഗാസിഫിക്കേഷൻ ഓഫ് ബാങ്കാണ് ബാങ്കുകളെ ക്ലാസിഫിക്കേഷൻ ഏത് നാല് ആയിട്ടാണ് ബാങ്കുകള് ക്ലാസിഫിക്കേഷൻ നേരത്തെ ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് ഓൺ ദ ബേസിസ് ഓഫ് ഡോസിൻ ഓൺ ദ ബേസിസ് ഓഫ് രജിസ്ട്രേഷൻ ഇപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോ ഒന്ന് ചെയ്യാം അപ്പം ഇന്ന് നമ്മൾ മീനിങ് ആൻഡ് ഡെഫിനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് അന്ന് നന്നായി പഠിക്കുക നമ്മുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ പതിനൊന്നിലുണ്ട് കേട്ടോ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ബുക്ക് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ബാങ്കിങ് ഇൻഷുറൻസ് ഡോക്ടർ അജിമോൺ ജോർജിന്റെ പുസ്തകമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിലെ പേജ് നമ്പർ ഇലവനിൽ മീനിങ് ആൻഡ് ഡിഫേഷൻ ഓഫ് ബാങ്കിങ്ങിന് ഏർപ്പുണ്ട് ടെസ്റ്റിൽ ആദ്യമേ തന്നിരിക്കുന്ന കോതറിൻ്റെ ആണ് പക്ഷെ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെയാണ് ആദ്യമായിട്ട് ആദ്യം നമ്മൾ പഠിച്ചേക്കണേ നമ്മൾ ആ ഓർഡർ പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾക്കുള്ള ഈ ചാനൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അത് സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ പറയുന്ന തെറ്റുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക എന്നാലാണ് എൻ്റെ തെറ്റ് എനിക്ക് തിരുത്താനും നമ്മളുടെ വീഡിയോ കാണുന്ന മറ്റു ഫ്രണ്ട്സിനും എന്ത് നമുക്ക് കറക്റ്റായിട്ട് അവർക്ക് പഠിച്ചു പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം നമുക്കൊരു ഫാമിലി ഗ്രൂപ്പ് സ്റ്റഡി പോലെ തന്നെ മുന്നോട്ട് പോവാം അപ്പം എനിക്കറിയില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് നമുക്ക് പഠിച്ചു പോകാമല്ലോ അപ്പോൾ ഒന്നിച്ച് പഠിച്ചുവാട്ടോ അപ്പം എല്ലാവരും സ്റ്റഡി ചെയ്യുക അപ്പോൾ ഇന്ന് പഠി പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഡെയിലി റിവൈസ് ചെയ്യുക കേട്ടോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് എക്സാം ബേസിൽ നോക്കുകയാണെങ്കിൽ എക്സാം വ്യൂവിൽ നോക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താ നമ്മുടെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് ബാങ്കിങ് കേട്ടോ താങ്ക്